കരടി മൂത്തോക്കി കരടി, കണ്ടത് എന്റെ കണ്ണീര് ഗ്യാസ് ലൈറ്റ്. അങ്ങനെ ഗുഡ് ഗേൾ. മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വനരേണുവിൽ രാഗ ലോലമായി ജീവിതം. എന്ത് മതി എന്താന്ന് പറ? എന്ത് മതി എന്ന് പറ നീ? മതിയില്ല. നീ എന്ത് മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിർത്താം. എന്നിട്ട് തീരുമാനിക്കാം. നീ എൻ്റെ ആനന്ദീപാഞ്ജലി ജാസ്മിൻ ജാഫർ അറിയാം. മനസ്സിലോ? കരഞ്ഞെന്ന് വെച്ചൊരു പ്രശ്നമില്ല. കരഞ്ഞെന്ന് വെച്ചൊരു പ്രശ്നമില്ല. ഇപ്പം എൻ്റെ ലക്ഷ്യം ജയിക്കണം എന്നുള്ളതാണ്. പുറത്തിറങ്ങിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ, അതിലായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്സര, എനിക്കിത് അപ്സരക്ക് എങ്ങനെ ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണ അപ്സരെ? ഫിനാലെ അല്ലേ, ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. പക്ഷെ അവൻ കാണിച്ചു കൂട്ടണമെന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. അവൻ എന്താ തെളിയിക്കാൻ ഉദ്ദേശിച്ചു? എൻ്റെ അകത്ത് വന്നിട്ട് അവൻ എന്താണ്? പിന്നെയും പിന്നെ അവൻ എന്താണ്? ഇപ്പൊ അപ്സരയാണ് നിക്കുന്നെന്ന് വിചാരിക്കാം. കാര്യം വന്ന് ഞാൻ പറയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണോ അങ്ങനെയാണോ? പിന്നെ അപ്സരക്ക് ഓൾറെഡി കുറച്ച് നെഗറ്റീവ്സ് പറയാം. ഞാൻ കാരണം ഉണ്ടായിന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് പുറത്ത് ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാനത് ഇവിടെ വന്ന് വീണ്ടും അത് തന്നെ, അത് ഞാൻ ഔട്ടായിപ്പോയി. അപ്സര മാത്രം നിൽക്കുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും എന്താണ് ഇവിടെ നടന്നുകൊണ്ട് അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ അപ്സരന്റെ, എനിക്ക് മനസ്സിലായി എടാ, ഞാൻ എന്ത് പറയുന്ന അറിയോ? എനിക്ക് കേൾക്കണ്ട പറയും. നീ ഇപ്പൊ ഈ പോണ വഴിയില്ലേ, അത് നിന്റെ പതനത്തിലേക്കാണ് നീ പോണത്. ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് ഓരോ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ട്രാക്കിൽ നീ പോയി കഴിഞ്ഞാൽ നിന്നെക്കാളും കൂടുതൽ അത് ബാധിക്കുക എന്നെയാണെന്ന്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇതുമല്ല, ഞാൻ ഇപ്പൊ അയൽക്കാട് എൻട്രീസ് വന്നു. അപ്പൊ ഞാൻ എന്റെ പുറത്തെന്നാ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്നെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്താണ് എന്താണെന്നുള്ളത്. അപ്സരയുടെ നേച്ചർ വേറെ, വേറൊരാളുടെ നേച്ചർ വേറെ. എനിക്ക്
നീ എന്തോ പറയുന്നടാ, എനിക്ക് എനിക്ക് വിഷമമുണ്ടടാ, കരഞ്ഞു തീർക്കണം, ഡൗൺ ആയിരിക്കുന്ന എനിക്ക് വിഷമം തീർക്കാൻ ഒരു സമയമുണ്ട്. ഇപ്പൊ അവള് പറഞ്ഞിട്ടില്ല, ഇപ്പൊ അവള് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ? ഞാൻ എന്താ റബ്ബേ ചെയ്യാ, എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയണം, എനിക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്റെ മാനസിക അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല.